ഷിജുവും മാരാരും സദാചാരവാദികളാണോ അതാണ് ഇന്നത്തെ ചോദ്യം കാരണം മറ്റൊന്നല്ല ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാനായിട്ട് സാധിക്കും ജുനീസ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ സെറീനെയും സാഗരം തമ്മിൽ അവിടെ പ്രണയം നടിക്കുന്നത് പോലെ അല്ലെങ്കിൽ കമിതാക്കളെ പോലെ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചതും ഒരു ബെഡിന്റെ ഒരു ബെഡിൽ ഒരു സംസാരിച്ചതും ഒരു പൊതപ്പിനെ കിഴിയിരുന്ന് സംസാരിച്ചതും ഒക്കെ ഷിജുവിനേയും മാരാരിനേയും കാണിക്കാൻ വേണ്ടിയാണ് അവർ സദാചാരക്കാരെ പോലെ പെരുമാറുന്നു അവർക്ക് ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംശയമാണ് അവർക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ട് പുറത്തേക്ക് ഒരു നല്ല കണ്ടന്റ് കൊടുക്കുക ഇങ്ങനെ ഒരു ആണും പെണ്ണിരുന്ന് സംസാരിക്കും സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് മറ്റൊരു മീനിങ് ഇല്ല വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന് വേറൊരു കണ്ണുകൊണ്ട് കാണരുത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മാരാരിയും ഷിജുവിനെയും പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സെറീനയും സാഗരം തമ്മിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ചത് എന്നാണ് അവിടെ ജുനൈസ് എന്ന് പറഞ്ഞു വെച്ചത് അത് കേട്ട നമ്മുടെ ഷിജ് കിടന്ന് ചൂടാവുന്നുണ്ട് സദാചാരമോ എവിടെ സദാചാരം ആര് ചോദ്യം ചെയ്തു ആര് പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഷിജ് ഭയങ്കരമായിട്ട് റേസ് ആവുന്നുണ്ട് ജുനൈസിന്റെ അടുത്ത് ജുനൈസ് പറയുന്നുണ്ട് ഷിജു ചേട്ടൻ ചോദിച്ചു എന്ന് പറഞ്ഞു പിന്നെ ാര്യെ രണ്ടോ മൂന്നോ തവണ ചോദിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ കാണിച്ചതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിരുന്നിട്ട് നമ്മൾ പലതവണ ഇവരുടെ പ്രണയം ഒരു സ്ട്രാറ്റജി അല്ലേ എന്ന് നമ്മൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അവരവിടെ കിടന്ന് കാണിക്കുന്ന കാട്ടായങ്ങളും കോപ്രായങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഭയങ്കര അധികം ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ട് നമ്മൾ അത് പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട് അല്ലാതെ അതിൽമാരാരോ ഷിജുവോ ഇതിനെക്കുറിച്ച് ലൈവിലോ എപ്പിസോഡിലോ ഒരു കമന്റ് പോലും പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല ലാസ്റ്റ് ഒരു കമന്റ് കണ്ടത് ഇവരൊരു ദിവസം ലാസ്റ്റ് സാഗർ പോകുന്ന ആ ദിവസത്തിന് മുമ്പ് ഇവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മാരാര് കളിയാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ട് ഒന്നല്ലെങ്കിൽ പ്രണയിക്കോ ഒന്നല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവോ എന്തുവാണെന്ന് അതുപോലെ തന്നെ ഷിജു ഒരിക്കലും ചോദിച്ചിട്ടുണ്ടെന്ന് ഷിജു പറയുന്നു രാത്രി പുലർച്ചെ എഴുന്നേറ്റ സമയത്ത് ഉറക്കം എഴുന്നേറ്റ സമയത്ത് അപ്പോഴും അവര് തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് പോയി കിടന്ന് കിടന്നിറങ്ങിക്കൂടാ മക്കളെ എന്ന് ചോദിച്ചു എന്ന് ഷിജു പറയുന്നു ഇതാണ് ആകെ ചോദിച്ചത് അല്ലാതെ അവര് സദാചാരവാദികളായിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ അവരെ മോശമായി ചിത്രീകരിക്കുന്നു ഇന്ന് ഇവര് ഷിജുവും മാരാരും അവിടെ പോയിട്ടില്ല അവര് തമ്മിൽ എന്താണ് ബന്ധം പോലും ചോദിക്കാനായിട്ട് അവിടെ മാരാരോ ഷിജുവും പോകുന്ന നമ്മൾ കണ്ടിട്ടില്ല അവരെക്കുറിച്ച് അവിടെ സംസാരിക്കുക കൂടി അവര് മാരാരും ഷിജുവും ചെയ്തിട്ടില്ല അവിടെ അങ്ങനൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന മിഥുനും നമ്മുടെ റിനോഷാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലാതെ മാരാരും ഷിജിയും ഇവരെ കുറിച്ചൊന്നും ഒരു കമന്റ് പോലും പറയുന്നത് നമ്മൾ ലൈവില് പോലും കണ്ടിട്ടില്ല എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള വർത്താനങ്ങൾ പറഞ്ഞു പരത്തതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് സെറീന അത് ശരി ശരിവെക്കുന്നുണ്ടായിരുന്നു ശരിയാണ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഞങ്ങൾ ഫ്രണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നൊക്കെ സെറീന മാരാരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിട്ടേഷൻ തോന്നുന്ന ഒരു ബന്ധമായിരുന്നു നമുക്ക് സാഗറിനെ സെറീന കാണുന്ന സമയത്ത് എന്നിട്ട് ഇത് അവര് അവിടെ കാണിച്ചു കൂട്ടിയിട്ട് അതിന്റെ തെറ്റും കുറ്റമൊക്കെ വെല്ലോരെ തലയിലേക്ക് ഇട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെയധികം വൃത്തികേടായിട്ട് എനിക്ക് തോന്നി ഇന്നത്തെ അവരുടെ ജൂനിയ്സിന്റെ ആണെങ്കിലും സെറീനിയരെ ആണെങ്കിലും ആ വർത്താനങ്ങളും പെരുമാറ്റങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒന്നും ചെയ്യാത്ത ആൾക്കാരെ തലയിലേക്ക് മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഏൽപ്പിച്ചു വെച്ചിട്ട് ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്